നമസ്കാരം ഇന്ന് സംസാരിക്കാൻ പോണ എങ്ങനെ ഒരു മ്യൂച്വൽ ഫണ്ട് നമുക്ക് സെലക്ട് ചെയ്യുക എന്നുള്ളതെന്ന് വെച്ചാൽ ഇപ്പം മിക്ക ആളുകൾക്കും സ്വന്തമായിട്ട് മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യാനൊക്കെ ഒത്തിരി താല്പര്യമുണ്ട് അപ്പോൾ ആദ്യം പറയേണ്ട കാര്യം വെച്ചാൽ നിങ്ങൾ അതിൻ്റെ ഒരു എക്സ്പേർട്ടൈസ് ഉണ്ടാക്കിയെടുക്കുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ഉറപ്പിക്കണം നിങ്ങൾക്ക് ഇത് മ്യൂച്വൽ ഫണ്ട് മാനേജ് ചെയ്യാനുള്ള അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യാനുള്ള സമയം നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളത് ഇത്തരം കാര്യങ്ങൾ സമയവും എക്സ്പേർട്ടൈസും ഉണ്ടെങ്കിൽ മാത്രം മ്യൂച്വൽ ഫണ്ട് സ്വന്തമായിട്ട് സെലക്ട് ചെയ്യാനായിട്ട് പോകാം കാരണം ഇത് സെലക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല ഇതിൽ കാര്യം ഇത് മോണിറ്റർ ചെയ്യാനും അതുപോലെ തന്നെ വേണ്ട ടൈമിൽ വേണ്ട പോലെ വേറെ ഇക്വിറ്റിയിലേക്കാണോ ഡെറ്റിലേക്കാണോ അത് കൃത്യമായിട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു സ്വിച്ച് ചെയ്യാനുള്ള ഒരു കഴിവും കൂടിയും ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ നിങ്ങൾക്ക് അത് കൃത്യസമയങ്ങളിൽ ചെയ്തെടുക്കാനും പറ്റിയിരിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ ഈ സ്വന്തമായിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഒരു പ്രോസസ്സ് പഠിക്കുക എന്നിട്ട് അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് വന്നു കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് മാനേജ് ചെയ്യണമെങ്കിൽ മാനേജ് ചെയ്യുക ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു കൺഫ്യൂഷൻ വല്ലതെങ്കിൽ നല്ലൊരു അഡ്വൈസറുടെ ഹെൽപ്പ് എടുത്തിട്ട് തന്നെ ചെയ്യണമായിരിക്കും നല്ലത് ഇത് അഡ്വൈസറുടെ ഹെൽപ്പ് എടുത്ത് ചെയ്യുകയാണെങ്കിലും ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്തുകൊണ്ടും മനസ്സിലാക്കിയിരിക്കും നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അഡ്വൈസർ നിങ്ങൾക്ക് വേണ്ട പോലെ ഫണ്ടുകൾ ചൂസ് ചെയ്യുന്നുണ്ടെന്നും അതേപോലെ തന്നെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാവരും സെൻസിബിളാണോ എന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും അപ്പോൾ ഈ ഒരു നോളജ് അക്യൂർ ചെയ്യണത് എപ്പോഴും നല്ലതാണ് നിങ്ങൾക്കതിനുള്ള സമയവും അതേപോലെ തന്നെ ആ ഒരു ഫിയറും ഗ്രീഡും മാനേജ് ചെയ്യാനുള്ള കഴിവ് സ്വന്തം ഫണ്ടിൽ ഉണ്ടെന്ന് മനസ്സിലാവണമെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ അഡ്വൈസറുടെ ഹെൽപ്പ് കൂടി ചെയ്യുക അപ്പോൾ എന്താണ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാരണം വെച്ചാൽ എല്ലാ മ്യൂച്വൽ ഫണ്ടും ഒന്നല്ല മ്യൂച്വൽ ഫണ്ടുകൾ ആ സ്കീം ഒബ്ജക്റ്റീവിനുസരിച്ചിട്ട് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അസെക്ടറികളും ഫണ്ടുകളുടെ പെർഫോമൻസിലും ഫണ്ടുകളുടെ മൊത്തം കാര്യങ്ങൾ വ്യത്യാസമായിരിക്കും അപ്പോൾ നമ്മൾ പ്ലെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡെറ്റ് ഫണ്ടുകളുണ്ട് ഇക്വിറ്റി ഫണ്ടുകളുണ്ട് ഇനി ബാലൻസ് ഫണ്ടുണ്ട് ഇക്വിറ്റിയും ഡെറ്റും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഫണ്ടുകളുണ്ട് ഇനി ഗോൾഡ് ഫണ്ടുകളുണ്ട് ഇനി ഇൻ്റർനാഷണൽ ഫണ്ടുകളുണ്ട് ഇനി ഇക്വിറ്റിയിൽ തന്നെ സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് ലാർജ് ക്യാപ്പ് ഇനി ഇ എൽ എസ് എസ് അങ്ങനെ ഒത്തിരി ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ഫണ്ടുകളുണ്ട് അപ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകേണ്ട ഒരു കാര്യമുണ്ട് എല്ലാ മ്യൂച്വൽ ഫണ്ടുകളും ഒന്നല്ല അപ്പോൾ എല്ലാ മ്യൂച്വൽ ഫണ്ടുകളെയും ആദ്യം തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബേസിക്കായിട്ട് നമ്മുടെ ഗോളുകൾ എന്താണെന്ന് മനസ്സിലാക്കുക ആ ഗോളുകൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും എത്ര നാൾ വരെ എനിക്ക് ഹോൾഡിംഗ് പീരീഡ് ഉണ്ട് എത്ര വരെയും റിസ്ക് എനിക്ക് എടുക്കാൻ പറ്റുന്നു അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ചൂസ് ചെയ്യുക എനിക്ക് ഡെറ്റ് ഫണ്ട് വേണോ ഇക്വിറ്റി ഫണ്ട് വേണോ ഗോൾഡ് ഫണ്ട് വേണോ അതല്ല ഇത് മിക്സ് ചെയ്തിട്ടുള്ളൊരു പോർട്ട്ഫോളിയോ ആണ് വേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇനി നമ്മൾ ഫണ്ട് സെലക്ട് ചെയ്യേണ്ട ടൈമിൽ നോക്കണ പെർഫോമൻസ് എങ്ങനെയുണ്ട് നോക്കുക ഏ ഒരു 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 നമ്മൾ അസറ്റ് ക്ലാസ് ചൂസ് ചെയ്ത് അതേപോലെ തന്നെ ഏത് ടൈപ്പ് ഓഫ് കാറ്റഗറി സ്കീമിലേക്ക് പോകണമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പെർഫോമൻസ് നോക്കാം അപ്പോൾ പെർഫോമൻസ് നോക്കുന്ന ടൈമിൽ നമുക്കൊരു കമ്പാരിസൺ ആവശ്യമുണ്ട് അപ്പോൾ ആ കാറ്റഗറി ഏതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പോൾ ഇക്വിറ്റിയാണ് നിങ്ങളുടെ കാറ്റഗറി നിങ്ങൾ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒബ്ജക്റ്റീവ് അനുസരിച്ച് നിങ്ങളുടെ നിങ്ങളുടെ ഗോൾ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഇക്വിറ്റി ലാർജ് ക്യാപ് കാറ്റഗറി ഓഫ് ഫണ്ടുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് അറിയേണ്ട കാര്യമുണ്ട് നിങ്ങൾ കമ്പയർ ചെയ്യേണ്ടത് എപ്പോഴും ലാർജ് ക്യാപ് ടു ലാർജ് ക്യാപ് ഫണ്ടുകളായിരിക്കണം അല്ലാണ്ട് ഒരു ലാർജ് ക്യാപ് ഫണ്ടിൻ്റെ പെർഫോമൻസ് എടുത്തിട്ട് സ്മോൾ ക്യാപ് ഫണ്ടോ അല്ലെങ്കിൽ ആ ഒരു ലാർജ് ക്യാപ് ഇക്വിറ്റി ഫണ്ടിൻ്റെ ഇതെടുത്തിട്ട് ഡെറ്റ് ഫണ്ടിനെ കമ്പയർ ചെയ്തിട്ട് ഇത് നല്ലത് ഇത് മോശം എന്ന് കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ പെർഫോമൻസ് കൃത്യമായിട്ടും ഒരേ ടൈപ്പ് ഓഫ് സ്കീം ഒബ്ജക്റ്റീവ് ഉള്ള സ്കീമുകൾ തമ്മിൽ കമ്പയർ ചെയ്യുക എന്നിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസി എന്താ നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് തൃപ്തികരമാകുന്ന ഒരു കൺസിസ്റ്റൻസിയുള്ള സിമിലർ ആപ്പിൾ ടു ആപ്പിൾ കമ്പാരിസൺ നടത്തിയിട്ട് നിങ്ങൾ ഒരു പെർഫോമൻസ് ബേസ് ചെയ്തിട്ട് ഒരു സ്കീം സെലക്ട് ചെയ്യുക അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റിസ്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഏതാണോ നമ്മൾ എടുത്തേക്കുന്ന കാറ്റഗറി ആ കാറ്റഗറി ഓഫ് ഫണ്ട്സിലെ റിസ്ക് മനസ്സിലാക്കുക ഇപ്പോഴും പറഞ്ഞു റിസ്ക് കൂടുന്നവരും അതിൻ്റെ റിട്ടേണും കൂടുന്നുള്ളത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ഒത്തിരി റിസ്ക് മനസ്സിലാക്കാനായിട്ട് ഒത്തിരി റേഷ്യോസ് ഉണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മണി കൺട്രോളിലോ വാല്യൂ റിസർച്ചിലോ പോയി കഴിഞ്ഞാൽ കിട്ടും പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഓരോരോ സ്പെസിഫിക് ടൈമിൽ ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു അത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഈ ഫണ്ട് സെലക്ട് ചെയ്യേണ്ടത് എപ്പോഴും ഇക്വിറ്റി സ്കീമുകളൊക്കെ എടുക്കുമ്പോഴാണ് നമ്മൾക്ക് ഈ റിസ്ക്കിൻ്റെ കാറ്റഗറി വരുന്നത് അതേപോലെ തന്നെ ഡെറ്റിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഏത് തരം പേപ്പർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് പറയുമ്പോഴാണ് ഇമ്പോർട്ടായിട്ട് അതിൻ്റെ പോർട്ട്ഫോളിയോ എന്താണെന്നുള്ളത് നിങ്ങൾ ഒരു മ്യൂച്വൽ ഫണ്ട് എടുത്തിട്ട് മ്യൂച്വൽ ഫണ്ടിലെത്തുക ഇൻവെസ്റ്റ് ചെയ്തേക്കണ ഇപ്പോൾ ഡെറ്റാണെങ്കിൽ പേപ്പേഴ്സ് അല്ലാതെ ഉണ്ടെങ്കിൽ ഇക്വിറ്റി ആണെങ്കിൽ ഏതൊക്കെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇപ്പോൾ നമ്മൾക്ക് മിക്കപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ മിക്ക ആൾക്കാർ മിക്ക കസ്റ്റമേഴ്സിൻ്റെയും ഒരു കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറഞ്ഞാൽ എല്ലാ മ്യൂച്വൽ ഫണ്ട് എടുക്കുമ്പോൾ ഏകദേശം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് സ്റ്റോക്ക് സെയിം തന്നെ ആയിരിക്കും എവിടെയാണോ ആ ആൽഫ ക്രിയേറ്റ് ചെയ്യുന്നത് ആ സെപ്പറേറ്റ് സ്റ്റോക്സിലാണ് ശരിക്കും പറഞ്ഞാൽ ഓരോ മ്യൂച്വൽ ഫണ്ടിൻ്റെയും പെർഫോമൻസ് ഇരിക്കണം അപ്പോൾ അത്തരം യുണീക്കായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ എവിടെയാണ് നടത്തിയേക്കുന്നത് ആ യുണീക്കായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിസ്ക് എത്രയുണ്ടെന്നും അതിൽ നിന്നൊരു റിട്ടേൺ കിട്ടാനുള്ള പോസിബിലിറ്റി എന്താണെന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ പെർഫോമൻസ് പോർട്ട്ഫോളിയോ ബേസിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് നോക്കാം ഈ ഇപ്പോൾ നമ്മൾ ഡെറ്റ് കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ ആ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പേപ്പേഴ്സ് എത്രയാണ് അതിൻ്റെ റേറ്റിംഗ് എത്രയാണ് അതേമാതിരി ഏതൊക്കെ തരം പേപ്പറിലാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് അതിൻ്റെ റേറ്റിംഗ് വെസേഴ്സ് ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ് കിട്ടിയേക്കുന്നത് ഇത് നമ്മൾ കൃത്യമായിട്ട് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഇത്തരം റിട്ടേൺ കിട്ടാനായിട്ട് ഇവർ എത്രമാത്രം റിസ്ക് എടുക്കുന്നുണ്ടെന്നുള്ളത് ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പിന്നെയും ഒരു ഫിൽട്ടർ ടൗൺ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മാനേജ്മെൻറ്റ് ഇപ്പോൾ ഫണ്ട് ഹൗസിൻ്റെ മാനേജ്മെൻറ്റ് നോക്കണം അത് എത്രമാത്രം സ്കീമുകളും എത്രമാത്രം എവും അത് മാനേജ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരുടെ ഒരു പെർഫോമൻസ് ഹിസ്റ്ററിയും അവരുടെ അവരുടെ ട്രാക്ക് റെക്കോർഡ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഇപ്പോൾ ചില ടൈമിൽ ഉണ്ടാവും വളരെ പഴയ ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ട് കമ്പനികളായിരിക്കും ഉണ്ടാവുന്നത് പക്ഷേ ആ പർട്ടിക്കുലർ സ്കീം നമ്മൾ സെലക്ട് ചെയ്യണ ഏതെങ്കിലും ഒരു പുതിയ ഒരു ഫണ്ട് മാനേജറായിരിക്കും മാനേജ് ചെയ്യണത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു വളരെ പഴയ ഒരു ഫണ്ട് ഹൗസിൻ്റെ അടുത്ത് പോയിട്ട് പുതിയ ഫണ്ട് മാനേജർ എടുക്കുന്നു എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയ കമ്പനിന്ന് എടുക്കുന്നതിനെ പോലെ തന്നെയാണ് ഇതിൽ ഉള്ളത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം നമ്മളിപ്പോൾ ഒരു ഫേമസ് ആയിട്ടുള്ള കമ്പനിയുടെ എ എം സിയുടെ ഫണ്ടാണ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഫണ്ട് മാനേജർ തന്നെയാണോ നമ്മുടെ ഫണ്ട് മാനേജ് ചെയ്യണമെന്ന് നമ്മൾ മനസ്സിലാക്കുക ആ ഫണ്ട് മാനേജറെ ട്രാക്ക് റെക്കോർഡും കൂടി നോക്കുക ആ ട്രാക്ക് റെക്കോർഡ് ജസ്റ്റിഫൈ ചെയ്യണമെങ്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക ഇനി അതല്ല നിങ്ങൾക്കൊരു പുതിയ ഫണ്ട് മാനേജർ അല്ലെങ്കിൽ പുതിയ കമ്പനിയുടെ ഫണ്ട് ചൂസ് ചെയ്ത് റിസ്ക് എടുക്കാനുള്ള താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിലും തെറ്റില്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക നമ്മൾ എടുക്കുന്ന റിസ്ക് എന്താണെന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കോസ്റ്റാണ് ഇപ്പോൾ കോസ്റ്റ് എക്സ്പെൻസ് റേഷ്യോ എന്ന് പറഞ്ഞ ഒരു പാരാമീറ്റർ നിങ്ങൾക്ക് ആ ഫണ്ടിനെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ എക്സ്പെൻസ് റേഷ്യോ സിമിലർ ഫണ്ട്സിൽ സിമിലർ ഒബ്ജക്റ്റീവുള്ള ഫണ്ട്സിൽ എത്രയാണെന്ന് മനസ്സിലാക്കുക ഇത് നിങ്ങൾ കുറവാണോ കൊടുക്കുന്നത് കാരണം ഇപ്പോൾ ഈ എക്സ്പെൻസ് കൂടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു ബാക്ക് സീറ്റ് എടുക്കേണ്ട കാര്യമില്ല കാരണം അതിനുള്ള റിട്ടേൺ ഈ കമ്പനി തരാമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം എത്ര കോസ്റ്റ് ഈ പർട്ടിക്കുലർ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾക്ക് കൂടി മനസ്സിലാക്കാം ഈ തരം പാരാമീറ്റേഴ്സ് കൃത്യമായിട്ട് നോക്കിയിട്ട് ഓരോ ഫണ്ട് സെലക്ട് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്ഞ്ഞാൽ നമുക്ക് ഒരു ഫണ്ട് സെലക്ഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കും ഇത് ചെയ്യുന്ന ടൈമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇനിയുള്ള കാര്യം വെച്ചാൽ ഇതിനെ ഡൈവേഴ്സിഫൈ എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഓരോ ആദ്യം പറഞ്ഞപ്പോൾ തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ എന്ത് എന്തിനു വേണ്ടിയിട്ടും വൈ വി ആർ ഇൻവെസ്റ്റിങ് എന്താണ് ഗോൾ നമ്മൾ ഇൻവെസ്റ്റ് പറ്റി കൃത്യമായിട്ട് അറിയണം ആ ഗോൾ അനുസരിച്ചാണ് നമുക്ക് മനസ്സിലാവണത് ഇൻവെസ്റ്റ് ചെയ്യണത് ഡെറ്റിലേക്കാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ കൃത്യമായിട്ടുള്ള ധാരണ മനസ്സിലാക്കിയിട്ട് ഡൈവേഴ്സിഫൈ ചെയ്യാം ഈ ഡൈവേഴ്സിഫൈ ചെയ്യണം എത്രമാത്രം ഇക്വിറ്റി എനിക്ക് കൊണ്ടുവരണം എത്രമാത്രം ഡെറ്റ് എനിക്ക് കൊണ്ടുവരണം എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ആ ഇത് ഇൻ കേസ് നിങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യരുത് ഒരു അഡ്വൈസറെ ഹെൽപ്പ് തന്നെ എടുക്കണം ഇനി അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം വെച്ചാൽ നിങ്ങൾ ഫണ്ട് സെലക്ഷൻ ഉണ്ടായി ഡയവേഴ്സിഫൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒത്തിരി ഡൈവേഴ്സിഫൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോൾ നിങ്ങൾ ചെറിയ പൈസയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു അയ്യായിരം രൂപ പതിനായിരം രൂപ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് അഞ്ചും പത്തും ഷെയർ ഒന്നും ഇവ മ്യൂച്വൽ ഫണ്ടിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല വളരെ റെസ്ട്രിക്ട് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങളുടെ ലംസം അനുസരിച്ചല്ല എന്നെങ്കിൽ നിങ്ങളുടെ എസ് ഐ പി എമൗണ്ട് അനുസരിച്ചാണ് നിങ്ങൾ എപ്പോഴും ഡൈവേഴ്സിഫ ചെയ്യേണ്ടത് ഡൈവേഴ്സി ചെയ്യുമ്പോൾ എപ്പോഴും ഒരു അഞ്ച് സ്കീമായിട്ട് ഡൈവേഴ്സ് ചെയ്യുക അതി കൂടുതൽ വേണ്ട പിന്നെ നിങ്ങളുടെ ഫണ്ട് സൈസ് വളരെ കൂടാനെങ്കിൽ അതിൽ കൂടുതൽ വേണ്ടവരായിരിക്കും പക്ഷേ ഒരു നോർമൽ ഫണ്ടാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് ടൈപ്പ് ഓഫ് ഫണ്ട്സ് മതി പിന്നെ ഈ ഫണ്ട് നിങ്ങൾ ഡൈവേഴ്സിഫൈ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ഡിഫറെൻറ്റ് ഫണ്ട് ഹൗസസിൻ്റെ സെയിം ഒബ്ജക്റ്റീവുള്ള ഫണ്ട് എടുക്കുന്നതിൽ വലിയ കാര്യമില്ല ഡൈവേഴ്സിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ഏതാണ് ആ സെറ്റ് ക്ലാസ്സും തീരുമാനിക്കുക എന്നിട്ട് ഏതാണ് ആ കാറ്റഗറിയും തീരുമാനിക്കുക ഡിഫറെൻറ്റ് കാറ്റഗറിയിലുള്ള ഡിഫറെൻറ്റ് അസറ്റ് ക്ലാസ് ആയിട്ടുള്ള രീതിയിൽ എത്രയാണോ ഡെറ്റിൻ്റെയും ഇക്യൂറ്റിയുടെയും റേഷ്യോ എന്ന് മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് ഡൈവേഴ്സിഫൈ ഡൈവേഴ്സിഫൈ എന്ന് പറഞ്ഞാൽ വെറുതെ കമ്പനി സൈക്കിളല്ല നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ അസറ്റ്സിൽ ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഡൈവേഴ്സിഫൈ ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ് മ്യൂച്വൽ ഫണ്ട് സെലക്ഷൻ ഒരു പരിധിവരെയും കൃത്യമായിട്ട് പറ്റും ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതെല്ലാം ചെയ്തു തെറ്റി നമ്മൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം എന്നുള്ളതാണ് കാരണം നമ്മൾ മോണിറ്റർ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഇൻവെ െസ്റ്റ് ചെയ്ത ടൈമിലുള്ള ഒബ്ജക്റ്റീവ്സ് കൃത്യമായിട്ട് മീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ ഇൻ കേസ് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻ കേസ് ഫർദർ സ്വിച്ച് എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ ഏതെങ്കിലും ഫണ്ടിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് വേറെ ഫണ്ടിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ അതും കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റിങ് വളരെ സ്മൂത്തായി ആയി പോവുകയും അതിന് നല്ലൊരു ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പറയാം അപ്പോൾ ഇപ്പോൾ മിക്കപ്പോഴും കമൻറ്റിലൊക്കെ പറയാറുണ്ട് ബെസ്റ്റ് ഫണ്ട് ഏതാണെന്നുള്ളത് പറയാം അപ്പോൾ അതിന് മിക്കപ്പോഴും ഒരു ആൻസർ ഇല്ല കാരണം ബെസ്റ്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്കത് ബെസ്റ്റായിരിക്കും പക്ഷേ നിങ്ങളുടെ ഒബ്ജക്റ്റീവ് അനുസരിച്ചിട്ട് അത് കൃത്യമാണെന്നില്ല അതിൻ്റെ പേരിൽ ഒന്നുമില്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഇടാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ വിളിച്ചിട്ട് ഇന്ന കാര്യത്തിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയുക അത് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ട തക്കതായിട്ടുള്ള സൊല്യൂഷൻ എന്താണെന്ന് നമുക്ക് അറിയി ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ടോപ്പിക്ക് ഇവിടെ നിർത്തുകയാണ് ഇനി അടുത്ത ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഇനിയും കാണാം താങ്ക് സോ മച്ച്